വിശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശ്വമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും എന്നും നിങ്ങളെല്ലാവരോടും കൂടി സമൃദ്ധിയായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ആരാധനാ വത്സരത്തിലെ ശ്രീഹാക്കാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഈ അവസരത്തിൽ നമുക്ക് ധ്യാനത്തിനായുള്ള തിരുവചന ഭാഗം വിശു താലൂക്ക റീച്ച സുവിശേഷം ആറാമധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്തെ നമുക്ക് പ്രധാനമായിട്ടും നാലായിട്ട് തിരിക്കാവുന്നതാണ് ആദ്യ ഭാഗത്ത് ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കർത്താവ് പറയുന്നു ഒന്നാമതായി ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക രണ്ടാമതായിട്ട് പറയുന്നത് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക സ്നേഹം കഴിഞ്ഞ് അനുഗ്രഹമാണ് പറയുന്നത് നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കു പിൻ ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ് ഇവിടെ പറയുന്നത് നിൻ്റെ ഒരു ചകിട്ടത്ത് അടിക്കുന്നവർക്ക് മറ്റേ ചികട്ട് കാണിച്ചു കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളും നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ കാണാൻ സാധിക്കും മറ്റുള്ള മനുഷ്യരുമായുള്ള നമ്മുടെ ആഴമേറിയ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച ഒരേയൊരു മഹാൻ ഈശോ മാത്രമാണ് ആ ശത്രു പ്രബോധനം മാത്രമായിരുന്നില്ല ഈശോയുടെ ജീവിതത്തിൽ മാതൃകയിലൂടെ അത് കാണിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ് ഈശോ എന്ന മഹാൻ്റെ വലിയ പ്രത്യേകത അതുകൊണ്ട് ദൈവപുത്രനായിരിക്കുന്ന ഈശോമിശിഹ ഇപ്രകാരം ഒരു പ്രബോധനവും ജീവിത മാതൃകയും നമുക്ക് കാണിച്ചു തന്നുവെങ്കിൽ അത് പ്രായോഗികമാക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇത് നമുക്കറിയാം ഈ മൂന്ന് കാര്യങ്ങളും ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക ഒരു ചകിട്ടത്ത് അടിക്കുന്നവർ മറ്റേ ചകൂടി കാണിച്ചു കൊടുക്കുക ഇത് മൂന്ന് നോക്കുമ്പോൾ സ്നേഹം അനുഗ്രഹം വിധേയത്വം ഈ മൂന്ന് പുണ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് അത് അത്രമാത്രം തീവ്രമായി എളിമയോടുകൂടി നമ്മൾ പ്രായോഗികമാക്കണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഒരുപാട് അടുക്കേണ്ടതുണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ കൂടുതൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന വചനഭാഗം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണത് സുവിശേഷത്തിലെ സുവർണ നിയമം എന്നറിയപ്പെടുന്ന ഒരു വാക്യമാണിത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അങ്ങനെ തന്നെ അവരോടും പെരുമാറുകയും എത്ര ശ്രദ്ധേയമായ ഒരു വചന ഭാഗമാണിത് എല്ലാ മനുഷ്യരിൽ നിന്നും നമ്മൾ നല്ലത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മ ഉണ്ടാകാൻ പാടില്ല എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കർത്താവ് ഈ സുവർണ നിയമം പറയുന്നത് നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരിൽ നിന്നും തിന്മ ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും നമ്മളെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളും അതുതന്നെ കൊടുക്കണമെന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് സഹോദര ബന്ധത്തിൻ്റെ ഒരു വലിയ വിളക്കി ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് സഹോദരി ബന്ധം അത്രമാത്രം പവിത്രമാകണം അവരോടും ശത്രുത പാടില്ല എന്നുള്ള കർത്താവിൻ്റെ തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഒരു വെളിപ്പെടലാണ് പ്രകടമാകുന്നത് നമുക്കും അങ്ങനെ പരിശീലിക്കുവാനായിട്ട് പരിശ്രമിക്കുമെന്ന് കർത്താവ് പറയുകയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മൂന്ന് വാക്യങ്ങളിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ പാപികൾ നമ്മളുമായിട്ടുള്ളൊരു താരതമ്യം ചെയ്യുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്താൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ അപ്പോൾ പാപികളുമായുള്ള ഒരു താരതമ്യ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാപികൾ അല്ലാതായി ജീവിക്കണമെന്ന് തന്നെയാണ് ഇപ്പം പാപികളാകാതിരിക്കുകയാണ് എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം അതായത് സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പോരാ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കണം നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്താൽ പോരാ നന്മ ചെയ്യാത്തവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരെ തിന്മ ചെയ്യുന്നവർക്ക് കൂടി നമ്മൾ നന്മ ചെയ്യുവാൻ കഴിയണം വായ്പ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളും എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇനിയും ഇതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഭാഗമാണിത് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ കരുണയുടെ ഒരു സുവിശേഷമാണ് പൂർണ്ണമായും നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നത് ദൈവകാരുണ്യം എന്ന് പറയുന്നത് നമുക്കാർക്കും ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു കാരണമാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രകടനമാണ് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു മലബാർ യാത്രയ്ക്ക് ഒരുങ്ങി പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയിരുന്നു വൈകുന്നേരം ഒരു കണ്ണൂർ ബസ്സുണ്ട് ആ ബസ്സിന് കയറി പോകാമെന്ന് കരുതി ഞാൻ നാലരയൊക്കെ ആയപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി എൻ്റെ ഉദ്ദേശം ആ വണ്ടി നാലേ മുക്കാലിനാണ് എന്നായിരുന്നു പക്ഷേ എൻ്റെ കണക്കൂട്ടിൽ തെറ്റി ആ ബസ്സിൻ്റെ സമയം അഞ്ചേ മുക്കാലിനായിരുന്നു ഒന്നൊന്നേകാൽ മണിക്കൂർ ഞാനവിടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കേണ്ടി വന്നു ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനവിടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് വൃദ്ധയായ ഒരു സ്ത്രീ അവിടെ ചാരു ബെഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് പ്രായം തോന്നിക്കും അധികം ഉയരമൊന്നുമില്ലാതെ കൂനിക്കൂടിയിരിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ കയ്യിൽ ഒരു ഭാണ്ടക്കെട്ടുണ്ട് ഒരു വടിയുണ്ട് ഇടയ്ക്കിടെ അവരതിലെ പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ പറയുന്നുണ്ട് മക്കളെ എന്നെ ഈ ഗവൺമെൻറ് ആശുപത്രി വരെ കൊണ്ടുപോകുമോ എൻ്റെ മകൾ അവിടെ ഉണ്ട് ആരും ഗവനിക്കുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്ത് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരൻ അതിലെ വന്നു അദ്ദേഹത്തോടും ഈ സ്ത്രീ പറഞ്ഞു എന്നെ അവിടെ ഗവൺമെൻറ് ആശുപത്രി വരെ ഒന്ന് എത്തിക്കാമോ എനിക്ക് അവിടെ ചെന്നാൽ എൻ്റെ മകളുമായിട്ട് എനിക്ക് കൂടിക്കാഴ്ചയ്ക്ക് എളുപ്പമാണ് അവിടെ നിറക്കി വിട്ടാൽ മതി അപ്പോൾ അദ്ദേഹം ചോദിച്ചു അമ്മച്ചിയുടെ കയ്യിൽ പൈസ വല്ല ഓട്ടോ പിടിച്ചാൽ ഓട്ടോ കൂലി കൊടുക്കാൻ എന്നാലും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹം തിരിഞ്ഞു നടന്നു കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ വന്നു ആ ചെറുപ്പക്കാരൻ പരിചയഭാവം നടിച്ചു എന്നാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സ്ത്രീയെ അറിയുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പല വീടുകളിലും കയറി ഇറങ്ങി സാധനം വിൽക്കുന്ന ആളാണ് ഈ അമ്മച്ചിയെ ഒരിക്കൽ വീട്ടിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ ഈ അമ്മച്ചിയുടെ മകനാണ് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ആ മകനുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിൽ എന്ന് എന്നോട് പറഞ്ഞു മക്കളാരും അമ്മച്ചിയെ അത്ര ഗവനിക്കുന്നില്ല കാരണം ഈ അമ്മച്ചി ഇങ്ങനെയിരിക്കുന്നു എങ്കിലും എപ്പോഴും മക്കൾക്കെതിരായി കേസ് കൊടുക്കുന്ന അമ്മച്ചിയാണ് അതുകൊണ്ട് പോലീസുകാർ പോലും ഈ അമ്മച്ചിയെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു പ്രകൃതമാണുള്ളത് അതുകൊണ്ട് മക്കളാരും അന്വേഷിക്കാൻ സാധ്യതയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരൻ വീണ്ടും വന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ അമിച്ചിയെ അവിടെ വിടാനായിട്ട് ഓട്ടോറിക്ഷ വിളിക്കാനായിട്ട് പറ്റുമോ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് വണ്ടി വിളിക്കാൻ അനുവാദമില്ലല്ലോ അപ്പോൾ അദ്ദേഹം ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പോൾ ഓട്ടോക്കാരന് ഞാൻ കൂലി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അൻപത് രൂപയാണ് ഞാൻ അൻപത് രൂപയെടുത്ത് ഈ ഓട്ടക്കാരന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരനും അടുത്തിരുന്ന ഒരു സ്ത്രീയും കൂടി ഈ വൃദ്ധയെ താങ്ങി പിടിച്ചുകൊണ്ട് ഓട്ടോയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ വേഗം എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ പണം ഞാൻ ഈ ഓട്ടം പിടിക്കുന്നില്ല തിരിച്ചു പോവുകയാണ് ഞാൻ ചോദിച്ചു എന്തുപറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വൃദ്ധയായ സ്ത്രീയെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടു അവിടെ ആരും ഏറ്റെടുക്കുവാനില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് പണം എൻ്റെ ഈ തിരികെ തന്ന് അദ്ദേഹം തിരിച്ചുപോയി ഈ കെ എസ് ആർ ടി സി ജീവനക്കാരനും ആ സ്ത്രീയും കൂടി താങ്ങിപ്പിടിച്ച് വൃദ്ധയെ വീണ്ടും സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി പിന്നീട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഡിപ്പോയിലെ ഒരു ബൊളേറോ ജീപ്പുമായി വന്ന് ഈ വൃദ്ധയെ കൂട്ടി അതിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ താമസിച്ചു പോയെങ്കിലും കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗം അത് ദൈവ കരുണയുടെ ഭാഗമാണ് വൃത്തിയായ ആ സ്ത്രീയോട് കാണിച്ച സഹാനുഭൂതി അല്ലെങ്കിൽ ആ ഒരു കരുണയുടെ മനോഭാവം ദൈവികമായ ഭാവം തന്നെയാണ് ഇന്നും ഇതുപോലെ ദൈവികമായ ഭാവങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ട് കരുണയുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന ആളുകളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അനുഭവം പങ്കുവച്ചത് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഈ കരുണാർദിര സ്നേഹത്തിൻ്റെ ഉടമകളായി തീരണമെന്ന് കർത്താവ് എന്നും എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നമുക്കും അങ്ങനെ കരുണയുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന ജീവിത ശൈലി വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കാം അതിന് കരുണാർദിര സ്നേഹത്തിൻ്റെ ഉടമയായ നല്ല തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കരുണയുവാനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ